ഫോർത്ത് ചാപ്റ്റർ കെമിക്കൽ കൈനറ്റിക്സ് തുടരുകയാണ്. ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ. മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓർഡർ ഓഫ് എ റിയാക്ഷൻ. ഓക്കെ, എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ഓർഡർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് മോളിക്കുലാരിറ്റി. ഓക്കെ, മോളിക്കുലാരിറ്റി ഫോർ എ റിയാക്ഷൻ, എ പ്ലസ് ബി ബി ഗിവ്സ് പ്രോഡക്റ്റ്. എ മോൾ എയും ബി മോൾ ബിയും കൂടി റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, ഇതിന്റെ റേറ്റ് ഇക്വേഷൻ ആർ ഈക്വൽ കെ കോൺസെൻട്രേഷൻ വേർ റേസ് ടു എക്സ് ആൻഡ് വി റേസ് ടു വൈ. അത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, എക്സും വൈയും ഡിറ്റർമിൻ ചെയ്യുന്നത് എക്സ്പെരിമെന്റിലാണ്. ഇതിന്റെ ഓർഡറും പറഞ്ഞതാണ് എക്സ് പ്ലസ് വൈ, അത് പഠിച്ചു കഴിഞ്ഞു. ഇതിന്റെ പവറുകളുടെ സമ്മാണ് ഓർഡർ. ഓക്കെ, മോളിക്കുലാരിറ്റി ഈക്വൽ എ പ്ലസ് ബി, അതായത് ഇതും ഇതും ആഡ് ചെയ്താൽ മോളിക്കുലാരിറ്റി കിട്ടും. ഓക്കെ, അത് നമ്മൾ വെറുതെ ഇക്വേഷൻ നോക്കിയിട്ട് എഴുതിയതാണ്. അപ്പൊ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റാണ്. മോളിക്കുലാരിറ്റി ഈസ് എ തിയററ്റിക്കൽ കൺസെപ്റ്റ്, അതിന് എക്സ്പെരിമെന്റൽ പ്രൂഫൊന്നുമില്ല. ഓക്കെ, അപ്പൊ വാട്ട് ഈസ് മോളിക്കുലാരിറ്റി, എന്താണ് മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ, ഓക്കെ, മോളിക്കുലാരിറ്റി ഈസ് ദ നമ്പർ ഓഫ് റിയാക്റ്റീവ് സ്പീഷീസ് അണ്ടർഗോയിങ് സൈമൾട്ടേനിയസ് കൊളീഷൻ ഇൻ ദ റിയാക്ഷൻ. ഒരു റിയാക്ഷനിൽ ഒരേ സമയം കൊളീഷനിൽ പങ്കെടുക്കുന്ന റിയാക്റ്റീവ് സ്പീഷീസിന്റെ എണ്ണമാണ് മോളിക്കുലാരിറ്റി, അതായത് റിയാക്റ്റൻസിന്റെ എണ്ണമാണ് മോളിക്കുലാരിറ്റി. ഒരു റിയാക്ഷനിൽ കൊളീഷൻ കൂട്ടിമുട്ടല് ഒരേ സമയം കൂട്ടിമുട്ടലിൽ പങ്കെടുക്കുന്ന റിയാക്റ്റൻസിന്റെ എണ്ണമാണ് മോളിക്കുലാരിറ്റി. മോളിക്കുലാരിറ്റി ഇസ് ദ നമ്പർ ഓഫ് റിയാക്റ്റീവ് സ്പീഷീസ് അണ്ടർഗോയിങ് സൈമൾട്ടേനിയസ് കൊളീഷൻ ഇൻ ദ റിയാക്ഷൻ. ഓക്കെ, മോളിക്കുലാരിറ്റി ഇസ് എ തിയററ്റിക്കൽ കൺസെപ്റ്റ്. മോളിക്കുലാരിറ്റി ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റ് മാത്രമാണ്, അത് എക്സ്പെരിമെന്റലി പ്രൂവ്ഡ് അല്ല. ഓക്കെ, എക്സ്പെരിമെന്റൽ കൺസെപ്റ്റ് അല്ല. ഓക്കെ, ഇത് എല്ലായ്പ്പോഴും ഇന്റഗ്രൽ നമ്പേഴ്സേ വരുള്ളൂ. മോളിക്കുലാരിറ്റി ഈസ് ഓൾവേസ് ഇന്റഗ്രൽ നമ്പേഴ്സ്. മോളിക്കുലാരിറ്റി ഈസ് ഓൾവേസ് ഇന്റഗ്രൽ നമ്പേഴ്സ്. 1, 2, 3 പോലെയുള്ള നമ്പേഴ്സ് ആയിരിക്കും. ഒരു മോളിക്യൂൾ, രണ്ട് മോളിക്യൂൾ, മൂന്ന് മോളിക്യൂൾ, അങ്ങനെയുള്ള ഇന്റഗ്രൽ നമ്പേഴ്സാണ് കൊളീഷനിൽ പങ്കെടുക്കുക, അല്ലാതെ സീറോ ഒരിക്കലും വരില്ല. സീറോ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ മോളിക്യൂൾ ഇല്ലാതാണ് മീനിങ്. മോളിക്യൂൾ ഇല്ലെങ്കിൽ പിന്നെ കൊളീഷൻ നടക്കില്ല. അതുപോലെ ഫ്രാക്ഷൻ ഓർഡർ വരില്ല. ഇപ്പോൾ 0.5 അല്ലെങ്കിൽ 1.5 പോലത്തെ ഫ്രാക്ഷൻ ഓർഡർ, സോറി, ഫ്രാക്ഷൻ വരില്ല. ഫ്രാക്ഷൻ ഓർഡർ അല്ല, ഫ്രാക്ഷൻ നമ്പേഴ്സ് വരില്ല. ഓക്കെ, അതായത് ഇപ്പോൾ 0.5 അര മോളിക്യൂൾ അങ്ങനെ സംഭവമല്ല. ഒരു മോളിക്യൂൾ, രണ്ട് മോളിക്യൂൾ, മൂന്ന് മോളിക്യൂൾ, അങ്ങനെയൊക്കെ വരിക. ഓക്കെ, എന്ന് പറഞ്ഞാൽ മോളിക്കുലാരിറ്റി ഈസ് ഓൾവേസ് ഇന്റഗ്രൽ നമ്പേഴ്സ്. ഓക്കെ, മോളിക്കുലാരിറ്റി എക്സ്പെരിമെന്റൽ കൺസെപ്റ്റ് അല്ലാത്ത കാരണം കൊണ്ട് തന്നെ ഡു നോട്ട് ഗിവ് എനി ഐഡിയ അബൌട്ട് റിയാക്ഷൻ മെക്കാനിസം. റിയാക്ഷൻ മെക്കാനിസത്തെ കുറിച്ച് യാതൊരു ഐഡിയയും തരുന്നില്ല. മോളിക്കുലാരിറ്റി ഡസ് നോട്ട് ഗിവ് എനി ഐഡിയ അബൌട്ട് റിയാക്ഷൻ മെക്കാനിസം. ഓക്കെ, മോളിക്കുലാരിറ്റി ഈസ് അപ്ലിക്കബിൾ ഓൺലി ടു എലമെന്ററി റിയാക്ഷൻ. മോളിക്കുലാരിറ്റി എന്തിനു മാത്രമേ അപ്ലിക്കബിൾ ആവുള്ളൂ? എലമെന്ററി റിയാക്ഷൻസിന് മാത്രമേ അപ്ലിക്കബിൾ ആവുള്ളൂ. കാരണം എന്താ, ഒരു 10-100 മോളിക്യൂളുണ്ടെന്ന് കരുതുക, ഒരേ സമയം കൊളീഷൻ കൂട്ടിമുട്ടലിൽ പങ്കെടുക്കാൻ യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ട് അത് ഈ കോംപ്ലക്സ് റിയാക്ഷൻസിന് പറ്റില്ല. ഏതിന് മാത്രമേ പറ്റുള്ളൂ? എലമെന്ററി റിയാക്ഷൻസിന് മാത്രമേ ബാധകമാവുകയുള്ളൂ. ഓക്കെ, എന്ത് മോളിക്കുലാരിറ്റി. ഓക്കെ, ഇനി പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ്. യൂണി മോളിക്കുലാർ റിയാക്ഷൻസ്, ബൈ മോളിക്കുലാർ റിയാക്ഷൻസ് ആൻഡ് ട്രൈ മോളിക്കുലാർ റിയാക്ഷൻസ് ബേസ്ഡ് ഓൺ മോളിക്കുലാരിറ്റി. മോളിക്കുലാരിറ്റിന്റെ അടിസ്ഥാനത്തിൽ റിയാക്ഷൻസ് നമുക്ക് ഇങ്ങനെ തരംതിരിക്കാം: യൂണി മോളിക്കുലാർ റിയാക്ഷൻ, ബൈ മോളിക്കുലാർ റിയാക്ഷൻ ആൻഡ് ട്രൈ മോളിക്കുലാർ റിയാക്ഷൻ. ഇഫ് ദ മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ ഇസ് 1, ദ റിയാക്ഷൻ ഇസ് കോൾഡ് യൂണി മോളിക്കുലാർ റിയാക്ഷൻ. ഒരു റിയാക്ഷന്റെ മോളിക്കുലാരിറ്റി 1 ആണെങ്കിൽ ആ റിയാക്ഷൻ നമുക്ക് എന്ത് പറയാം? യൂണി മോളിക്കുലാർ റിയാക്ഷൻ. ഇഫ് ദ മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ ഇസ് 2, ദ റിയാക്ഷൻ ഇസ് കോൾഡ് ബൈ മോളിക്കുലാർ റിയാക്ഷൻ. ഇഫ് ദ മോളിക്കുലാരിറ്റി ഇസ് 3, ദ റിയാക്ഷൻ ഇസ് കോൾഡ് ട്രൈ മോളിക്കുലാർ റിയാക്ഷൻ. ഇതിൽ കൂടുതൽ മോളിക്കുലാരിറ്റി വരില്ല, കാരണം ഇതിൽ കൂടുതൽ മോളിക്യൂൾസ് വന്നാൽ ഒരേ സമയം കൊളീഷനിൽ പങ്കെടുക്കാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. ഓക്കെ, എക്സാമ്പിൾ പറയാം. യൂണി മോളിക്കുലാർ റിയാക്ഷൻ എക്സാമ്പിൾ ആണ് O3 gives O2 + O. ഇവിടെ ഒരു O3 ആണ് ഉള്ളത്. ബൈ മോളിക്കുലാർ റിയാക്ഷൻ എക്സാമ്പിൾ ആണ് 2HI gives H2 + I2. ഇതിൽ 2 HI ഉണ്ട്, 2 hydrogen ion ഉണ്ട്, ബൈ മോളിക്യൂൾ 2 molecule ഉണ്ട്. അതുപോലെ ട്രൈ മോളിക്കുലാർ റിയാക്ഷൻ എക്സാമ്പിൾ ആണ് 2NO + O2 gives 2NO2. ഇവിടെ 2 NOയും 1 O2 ഉണ്ട്, ടോട്ടൽ 3 molecules ട്രൈ മോളിക്കുലാർ റിയാക്ഷൻസ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർഡർ എന്താണ് പഠിച്ചു, ഈ ക്ലാസ്സിൽ മോളിക്കുലാരിറ്റി എന്താണ് പഠിച്ചു. ഇനി കമ്പയർ ചെയ്യാൻ പോവാണ്. ഞാൻ പറഞ്ഞത് തന്നെ ഒന്നുകൂടി കമ്പയർ ചെയ്ത് പറയാണ്, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ
ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ ഡെഫിനേഷൻ കൊടുക്കുക. ഓർഡറിൻ്റെ ഡെഫിനേഷൻ, ഓർഡർ ഈസ് ദ സം ഓഫ് ദ പവർ ഓഫ് ദ കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദ റേറ്റ് ഇക്വേഷൻ. വാട്ട് ഈസ് മോളിക്കുലാരിറ്റി? മോളിക്കുലാരിറ്റി ഈസ് ദ നമ്പർ ഓഫ് റിയാക്റ്റീവ് സ്പീഷീസ് അണ്ടർഗോയിങ് സൈമൾട്ടേനിയസ് കൊളീഷൻ ഇൻ ദ റിയാക്ഷൻ. ഓക്കെ, ഓർഡർ ഈസ് എൻ എക്സ്പെരിമെന്റലി ഡിറ്റർമിൻഡ് ക്വാണ്ടിറ്റി. മോളിക്കുലാരിറ്റി ഈസ് എ തിയററ്റിക്കൽ കൺസെപ്റ്റ്. ഓർഡർ മേ ബി സീറോ, ഫ്രാക്ഷണൽ ആൻഡ് ഇൻറ്റഗ്രൽ നമ്പേഴ്സ്. മോളിക്കുലാരിറ്റി ഈസ് ഓൾവേസ് ഇൻറ്റഗ്രൽ നമ്പേഴ്സ്. ഇതൊക്കെ പറഞ്ഞതാണ്, അതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. ഓർഡർ ഗിവ്സ് സം ഐഡിയ അബൌട്ട് റിയാക്ഷൻ മെക്കാനിസം. മോളിക്കുലാരിറ്റി ഡസ് നോട്ട് ഗിവ് എനി ഐഡിയ അബൌട്ട് റിയാക്ഷൻ മെക്കാനിസം. ഓർഡർ ഈസ് അപ്ലിക്കബിൾ ടു എലമെന്ററി ആൻഡ് കോംപ്ലക്സ് റിയാക്ഷൻസ്. മോളിക്കുലാരിറ്റി ഈസ് അപ്ലിക്കബിൾ ഓൺലി ടു എലമെന്ററി റിയാക്ഷൻസ്. ഓക്കെ, ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ടോപ്പിക് പഠിക്കുന്ന സമയത്ത്, ഓർഡർ അല്ലെങ്കിൽ മോളിക്കുലാരിറ്റി പഠിക്കുന്ന സമയത്ത് രണ്ട് ടേംസ് പറഞ്ഞു, അതായത് എലമെന്ററി റിയാക്ഷൻസ് ആൻഡ് കോംപ്ലക്സ് റിയാക്ഷൻസ്. എന്താണ് ജസ്റ്റ് പറഞ്ഞിരുന്നു, എന്താണ് എലമെന്ററി റിയാക്ഷൻ, എന്താണ് കോംപ്ലക്സ് റിയാക്ഷൻ. ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷനാണ് എലമെന്ററി റിയാക്ഷൻ. മോർ ദാൻ വൺ സ്റ്റെപ്പ്, ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻസിനാണ് എന്ത് പറയുക, കോംപ്ലക്സ് റിയാക്ഷൻസ് എന്ന് പറയുക. ഓക്കെ, അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. വാട്ട് ആർ എലമെന്ററി റിയാക്ഷൻസ് ആൻഡ് വാട്ട് ആർ കോംപ്ലക്സ് റിയാക്ഷൻസ്. ഓക്കെ, വാട്ട് ആർ എലമെന്ററി റിയാക്ഷൻസ്? If all the reactants in the balanced chemical equation take part simultaneously in the collision, the reaction will take place in one single step or one step is called elementary reaction. അതായത് ഒരു ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷനിൽ എല്ലാ റിയാക്റ്റൻസും ഒരേ സമയം കൊളീഷനിൽ പങ്കെടുത്താൽ അങ്ങനെയുള്ള റിയാക്ഷൻ സിംഗിൾ സ്റ്റെപ്പിൽ നടക്കും, ഒറ്റ സ്റ്റെപ്പിൽ, വൺ സ്റ്റെപ്പിൽ നടക്കും. സച്ച് റിയാക്ഷൻ ഈസ് കോൾഡ് എലമെന്ററി റിയാക്ഷൻ. ഓക്കെ, എക്സാമ്പിൾ, ടു എച്ച് ടു പ്ലസ് ഐ ടു ഗിവ്സ് ടു എച്ച് ഐ. ഇവിടെ ഒരു എച്ച് ടു ഒരു ഐ ടു മാത്രമാണ് ഉള്ളത്. ഒരു എച്ച് ടു ഒരു ഐ ടു ഒരേ സമയം കൊളീഷനിൽ പങ്കെടുക്കും, അതുകൊണ്ട് ഈ റിയാക്ഷൻ സിംഗിൾ സ്റ്റെപ്പിൽ നടക്കും. സോ ഇറ്റ് ഈസ് എൻ എലമെന്ററി റിയാക്ഷൻ. ഓക്കെ, ഇനി വാട്ട് ആർ കോംപ്ലക്സ് റിയാക്ഷൻസ്? കോംപ്ലക്സ്, കോംപ്ലിക്കേറ്റഡ് ആണ്, കുറേ സ്റ്റെപ്പുകളുണ്ട്. ഓക്കെ, എന്താണ് കോംപ്ലക്സ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു. കോംപ്ലക്സ് റിയാക്ഷൻ എക്സാമ്പിൾ ആണ് ഈ കാണുന്നത്. കെ സി എൽ ഒ ത്രീ പ്ലസ് സിക്സ് എഫ് എസ് ഒ ഫോർ പ്ലസ് ത്രീ എച്ച് ടു എസ് ഒ ഫോർ ഗിവ്സ് കെ സി എൽ പ്ലസ് ത്രീ എഫ് ഇ ടു എസ് ഒ ഫോർ ത്രൈസ് പ്ലസ് ത്രീ എച്ച് ടു. ഇതിൽ ഒരു കെ സി എൽ ഒ ത്രീ ആർ എഫ് എസ് ഒ ഫോർ മൂന്ന് എച്ച് ടു എസ് ഒ ഫോർ, അങ്ങനെ ഒന്നും ആറും ഏഴും മൂന്ന് പത്ത് പത്ത് മോളിക്യൂൾസ് ഇവിടെ ഉണ്ട്. പത്തും ഒരേ സമയം കൊളീഷനിൽ പങ്കെടുക്കാൻ സാധ്യത വളരെ വളരെ ഇല്ല, ഇല്ല എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പം ഇതൊരു കോംപ്ലക്സ് റിയാക്ഷൻ ആണ്. ഇങ്ങനെയുള്ള കോംപ്ലക്സ് റിയാക്ഷൻ ഒറ്റ സ്റ്റെപ്പിലല്ല നടക്കുക, പല സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നടക്കുക, പല ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. അതിന് ഓരോ സ്റ്റെപ്പും ഓരോ എലമെന്ററി റിയാക്ഷനാണ്. അങ്ങനെ ഒരുപാട് എലമെന്ററി റിയാക്ഷൻസ് കൂടിയതാണ് എന്ത്, കോംപ്ലക്സ് റിയാക്ഷൻസ്. ഓക്കെ, എ റിയാക്ഷൻ വിച്ച് ടേക്സ് പ്ലേസ് ഇൻ സെവറൽ സ്റ്റെപ്പ് ഈസ് കോൾഡ് കോംപ്ലക്സ് റിയാക്ഷൻ. എ കോംപ്ലക്സ് റിയാക്ഷൻ കണ്ടെയ്ൻസ് സെവറൽ എലമെന്ററി റിയാക്ഷൻസ്. ഒരു കോംപ്ലക്സ് റിയാക്ഷനിൽ ഒരുപാട് എലമെന്ററി റിയാക്ഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ ഒരുപാട് എലമെന്ററി റിയാക്ഷൻസ് ഉണ്ടെങ്കിലും അതിൽ ഒരു സ്റ്റെപ്പ് സ്ലോവസ്റ്റ് സ്റ്റെപ്പായിരിക്കും, ഏറ്റവും വേഗത കുറഞ്ഞ സ്റ്റെപ്പായിരിക്കും. ആ സ്ലോവസ്റ്റ് സ്റ്റെപ്പ്, വേഗത കുറഞ്ഞ ആ ഘട്ടമാണ് റേറ്റ് ഡിറ്റർമിൻഡ് സ്റ്റെപ്പ്. അതായത് ഒരു റിയാക്ഷൻ്റെ വേഗത തീരുമാനിക്കുന്നത് സ്ലോവസ്റ്റ് സ്റ്റെപ്പാണ്. സോ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ റേറ്റ് ഡിറ്റർമിനി സ്റ്റെപ്പ്. ഓക്കെ, ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടതിൽ പത്ത് റിയാക്റ്റൻസ് ഉണ്ട് അല്ലേ, പത്ത് മോളിക്യൂൾസ് ഉണ്ട്. പത്ത് മോളിക്യൂൾസ് ഉള്ള കാരണം കൊണ്ട് അതിന് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്, അതുകൊണ്ട് അത് നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള കോംപ്ലക്സ് റിയാക്ഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. ഡിക്കമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വിഘടനം. ഓക്കെ, ഇതൊരു കോംപ്ലക്സ് റിയാക്ഷൻ ആണ്. കണ്ടാൽ എലമെന്ററി റിയാക്ഷൻ ആണ് തോന്നുമെങ്കിലും ഇതെന്താണ്, ഒരു കോംപ്ലക്സ് റിയാക്ഷൻ ആണ്. കാരണം ഈ റിയാക്ഷൻ ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. ഓക്കെ, ഇതിന്റെ റിയാക്ഷൻ 2H2O2 in the presence of alkaline medium 2H2O plus O2. Okay, 2H2O2 നേരെ മുകളിൽ I minus കാറ്റലിസ്റ്റ് പോലെ ആൽക്കലൈൻ മീഡിയത്തിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. 2H2O plus O2, ഇതാണ് റിയാക്ഷൻ. അതായത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഡിക്കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു, വാട്ടർ ആൻഡ് ഓക്സിജൻ. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുക ഇതൊരു എലമെന്ററി റിയാക്ഷൻ ആണെന്നാണ്, കാരണം ആകെ രണ്ട് H2O2 മുളിക്കുള്ളൂ, എലമെന്ററി റിയാക്ഷൻ ആണെന്ന് തോന്നുക. പക്ഷേ ഇത് എലമെന്ററി റിയാക്ഷൻ അല്ല, ഇറ്റ് ഈസ് എ കോംപ്ലക്സ് റിയാക്ഷൻ. ഓക്കെ, ഇതിന്റെ റേറ്റ് മൈനസ് ഡി എച്ച് ടു ഒ ടു ബൈ ഡി ടി ഈക്വൽ. ഇവിടെ രണ്ട് മോളിക്യൂൾ ഉണ്ടെങ്കിലും രണ്ട് മോളിക്യൂളിനെ അഫക്ട് ചെയ്യുന്നില്ല, ഒരു മോളിക്യൂൾ അഫക്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ വൺ ബൈ ടു എന്ന് എഴുതാതെ വെറുതെ മൈനസ് മൈനസ് എഴുതാതെ. കാരണം എന്താണ്, ഇത് റിയാക്റ്റന്റ് ആണ്, അതിന് മൈനസ് കൊടുക്കണം.
അല്ലേ മൈനസ് ഡി ഡിക്രീസ് എന്ന് കാണിക്കാനാണ് മൈനസ് ഡി എച്ച് ടു ഒ ടു ബൈ ഡി ടി ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് പ്രകാരമുള്ള റേറ്റ് ആണ് എഴുതിയിരിക്കുന്നത് ഓക്കെ ഇനി റേറ്റ് ഇക്വേഷൻ പ്രകാരമുള്ള റേറ്റ് എങ്ങനെ വരിക കെ ഇൻറ്റു റേറ്റ് ഈക്വൽ കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എച്ച് ടു ഒ ടു ഇൻറ്റു ഐ മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് ടു ഒ ടു ഇവിടെ രണ്ടെണ്ണം ഉണ്ടെങ്കിലും രണ്ടെണ്ണം എഴുതുന്നില്ല ഒന്ന് മാത്രമേ എഴുതുന്നുള്ളൂ പിന്നെ ഇതാണ് എഴുതുന്നത് ഐ മൈനസ് ഓക്കെ നമുക്ക് ഈ റിയാക്ഷൻ കണ്ടാൽ തോന്നുന്നത് സെക്കൻഡ് ഓർഡർ ആണെന്നാണ് ഇത് സെക്കൻഡ് ഓർഡർ തന്നെയാണ് പക്ഷെ വിത്ത് റെസ്പെക്ട് ടു എച്ച് ടു ഒ ടു സെക്കൻഡ് ഓർഡർ അല്ല ഇക്വേഷൻ പ്രകാരം വിത്ത് റെസ്പെക്ട് ടു എച്ച് ടു ഒ ടു എന്നല്ല സെക്കൻഡ് ഓർഡർ അല്ല ഇത് സെക്കൻഡ് ഓർഡർ ആകുന്നത് വിത്ത് റെസ്പെക്ട് ടു എച്ച് ടു ഒ ടു ആൻഡ് ഐ മൈനസ് എച്ച് ടു ഒ ടുവിന്റെ പവർ വൺ ആണ് ഐ മൈനസിന്റെ പവർ ഈ ഐ മൈനസ് അതിന്റെ പവർ വൺ ആണ് വൺ പ്ലസ് വൺ ഈക്വൽ ടു അങ്ങനെയാണ് ഇത് സെക്കൻഡ് ഓർഡർ ആകുന്നത് ഓക്കെ അപ്പൊ നമുക്കിത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം ദിസ് റിയാക്ഷൻ ഈസ് ഫസ്റ്റ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബോത്ത് എച്ച് ടു ഒ ടു ആൻഡ് ഐ മൈനസ് ഓക്കെ ഇത് പ്രകാരം ഫസ്റ്റ് ഓർഡർ ഇത് പ്രകാരം ഫസ്റ്റ് ഓർഡർ അപ്പൊ രണ്ട് ഇത് ഫസ്റ്റ് ഇത് ഫസ്റ്റ് വൺ പ്ലസ് വൺ ഈക്വൽ ടു ഓക്കെ ദിസ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ടു സ്റ്റെപ്സ് ഈ റിയാക്ഷൻ നടക്കുന്നത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് കാണുമ്പോൾ സിമ്പിളാണ് ഒറ്റ സ്റ്റെപ്പിൽ നടക്കുമെങ്കിലും ഈ റിയാക്ഷൻ നടക്കുന്നത് രണ്ട് സ്റ്റെപ്പിലാണ് മോർ ദാൻ വൺ സ്റ്റെപ്പ് ആണെങ്കിലും കോംപ്ലക്സ് റിയാക്ഷൻ എന്നാ പറയുക ഓക്കെ സ്റ്റെപ്പ് വൺ എച്ച് ടു ഒ ടു പ്ലസ് ഐ മൈനസ് അതായത് ഇതിലെ ഒരു എച്ച് ടു ഒ ടു ഈ ഐ മൈനസുമായി കമ്പയർ ചെയ്ത് എന്തായി മാറുന്നു എച്ച് ടു ഒ പ്ലസ് ഐ ഒ മൈനസ് ഐ ഒ മൈനസ് അതായത് ഈ ഐ മൈനസ് എന്ത് ചെയ്യും ഇതിൽ നിന്നൊരു ഓക്സിജനെ വലിച്ചെടുക്കുക ഐ ഒ മൈനസ് ആയി മാറും അങ്ങനെ ഇതിൽ നിന്നൊരു ഓക്സിജൻ പോയാൽ എച്ച് ടു ഒ എന്നായി മാറി കണ്ടോ ഇത് പതുക്കെ വളരെ പതുക്കെ നടക്കുള്ളൂ സ്ലോ സ്റ്റെപ്പാണ് സ്ലോ സ്റ്റെപ്പ് ഈസ് ദ റേറ്റ് ഡിറ്റർമിൻ സ്റ്റെപ്പ് ഈ സ്റ്റെപ്പ് വെച്ചിട്ടാണ് നമ്മൾ റേറ്റ് ഇക്വേഷൻ എഴുതുക ഈ സ്റ്റെപ്പിലെ റിയാക്റ്റന്റ് ഏതൊക്കെയാണോ അതാണ് റേറ്റ് തീരുമാനിക്കുക അങ്ങനെയാണ് ആർ ഈക്വൽ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് ടു ഒ ടു ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഐ മൈനസ് എന്നായി മാറിയത് ഓക്കെ ഇത് ഈ കാണുന്നത് ഇങ്ങനെയാണ് പറഞ്ഞത് ഇതില് ഈ സ്ലോ ഫസ്റ്റ് സ്റ്റെപ്പാണ് സ്ലോ സ്റ്റെപ്പ് സ്ലോ സ്റ്റെപ്പ് റേറ്റ് ഡിറ്റർമിൻ സ്റ്റെപ്പാണ് അതിലെ റിയാക്റ്റന്റ് വെച്ചിട്ടാണ് നമ്മൾ റേറ്റ് ഇക്വേഷൻ എഴുതുക ഓക്കെ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് അത് ഫാസ്റ്റ് സ്റ്റെപ്പാണ് വളരെ വേഗത്തിൽ നടക്കും കാരണം ഇത് ഹൈലി റിയാക്റ്റീവ് ആണ് ഈ ഐ ഒ മൈനസ് അത് അടുത്ത രണ്ടാമത്തെ മോളിക്യൂൾ എച്ച് ടു ഒ ടു ആയിട്ട് കമ്പയർ ചെയ്ത് എച്ച് ടു ഒ പ്ലസ് ഒ ടു പ്ലസ് ഐ മൈനസ് ആയി മാറും ഓക്കെ അതായത് എച്ച് ടു ഒ ടു പ്ലസ് ഐ ഒ മൈനസ് അതായത് ഈ ഒന്നാമത്തെ സ്റ്റെപ്പിലുണ്ടായ ഐ ഒ മൈനസ് ഇതിലെ രണ്ടാമത്തെ എച്ച് ടു ഒ ടു ആയി കമ്പയർ ചെയ്ത് എന്തായി മാറുന്നു എച്ച് ടു ഒ പ്ലസ് ഒ ടു പ്ലസ് ഐ മൈനസ് ഒന്നുമില്ല ഇതിലത്തെ ഒരു ഐ മൈനസ് ഫ്രീ ആയി പിന്നെ ഇതിലത്തെ ഓയും ഈ ഇതിലത്തെ ഒരു ഓയും കൂടിയിട്ട് ഓട്ടു ആയി മാറി പിന്നെ ഇതിൽ എച്ച് ടു ഒ മാത്രമേ ബാക്കിയുള്ളൂ അത് ഫാസ്റ്റ് സ്റ്റെപ്പാണ് ഫാസ്റ്റ് സ്റ്റെപ്പിന്റെ വേഗത തീരുമാനിക്കാനായിട്ട് സാധിക്കില്ല സ്ലോ സ്റ്റെപ്പ് മാത്രമേ കഴിയുള്ളൂ അപ്പൊ നമ്മൾ റേറ്റ് എഴുതുക സ്ലോ സ്റ്റെപ്പ് വെച്ചിട്ടാണ് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്